നമസ്കാരം, ന്യൂസ് എട്ട് മണി ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. രാജ്യത്ത് H1N1 രോഗം പടരുന്നു. 3 ദിവസത്തിനിടെ 100-ലധികം പേർ മരിച്ചു. സംസ്ഥാനത്തും ജാഗ്രത. മാലിന്യ നിർമ്മാർജ്ജനം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. CPMലേക്ക് ഇല്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച ഗൗരിയമ്മ. ഇറക്കി വിടുമ്പോൾ പോകാനും വിളിക്കുമ്പോൾ വരാനും താൻ പട്ടിയല്ലെന്നും ഗൗരിയമ്മ. കെഎം മാണിക്കെതിരെ എങ്ങനെ സമരം ചെയ്യണമെന്ന് തീരുമാനമാകാതെ ഇടതുമുന്നണി യോഗം പിരിഞ്ഞു. മാണി ബജറ്റ് അവതരിപ്പിക്കരുതെന്ന് LDF. അടുത്ത യോഗം മാർച്ച് 6. കൊലക്കേസിൽ നിന്ന് വ്യവസായി നിസാമിനെ രക്ഷിക്കാൻ ശ്രമമെന്ന ആരോപണം. പോലീസ് നടപടിയിൽ ദുരൂഹത. ബോധവാനായിരുന്നപ്പോഴും ചന്ദ്രബോസിന്റെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന് പരാതി. ചികിത്സയിലിരിക്കെ ചന്ദ്രബോസ് ഡോക്ടറോടും കുടുംബാംഗങ്ങളോടും സംസാരിച്ചു. കണ്ണൂർ തളിപ്പറമ്പിൽ അധ്യാപകൻ ആത്മഹത്യ ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന ഒന്നാം പ്രതി ഷാജി അറസ്റ്റിൽ. രണ്ടാം പ്രതി ജെയിംസ് മാത്യു MLA ക്ക് പോലീസ് നോട്ടീസ്. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്ത് H1N1 രോഗം പടരുന്നു. കഴിഞ്ഞ 3 ദിവസത്തിനിടെ വിവിധ സംസ്ഥാനങ്ങളിലായി 100-ലധികം പേരാണ് H1N1 ബാധിച്ച് മരിച്ചത്. മരണസംഖ്യ ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. H1N1 ബാധിച്ച് ഈ വർഷം വിവിധ സംസ്ഥാനങ്ങളിലായി 585 പേരാണ് മരിച്ചത്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലാണ് വൈറസ് പടർന്നു പിടിക്കുന്നത്. ഈ മാസം 15 മാത്രം രാജസ്ഥാനിൽ രോഗം ബാധിച്ച് 12 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്ത് ഇതുവരെ 165 പേർ H1N1 ബാധിച്ച് മരിച്ചു. രോഗം സ്ഥിരീകരിച്ച 2500-ലധികം പേർ ചികിത്സയിലാണ്. ഗുജറാത്തിൽ മരണം 144 കവിഞ്ഞു. മധ്യപ്രദേശിൽ 76ഉം മഹാരാഷ്ട്രയിൽ 58ഉം പേർ H1N1 കാരണം മരിച്ചു. തമിഴ്നാട്ടിലും ദില്ലിയിലും രോഗം ബാധിച്ച് നിരവധി പേർ ചികിത്സ തേടിയെത്തുന്നുണ്ടെങ്കിലും മരണസംഖ്യ മറ്റു സംസ്ഥാനങ്ങളിൽ അപേക്ഷിച്ച് കുറവാണ്. തെലങ്കാനയിൽ 46ഉം പഞ്ചാബിൽ 68ഉം പേർ രോഗം ബാധിച്ച് മരണത്തിന് കീഴടങ്ങി. H1N1 ബാധിച്ച് വിദ്യാർത്ഥിനി മരിച്ചതിനെ തുടർന്ന് അലിഗഡ് സർവകലാശാലയിലെ വനിതാ കോളേജ് അടച്ചിട്ടിരിക്കുകയാണ്. രോഗം പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളിലേക്ക് മരുന്നുകൾ എത്തിക്കുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും നടപടി സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലേക്ക് മന്ത്രാലയം വിദഗ്ധ സംഘത്തെ അയച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും കത്തയച്ചു. മാലിന്യ നിർമ്മാർജ്ജനം ഊർജിതമാക്കിയില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. 1.5 മാസത്തിനുള്ളിൽ പകർച്ചവ്യാധികൾ മൂലം 11 പേരാണ് മരിച്ചത്. 2.5 ലക്ഷത്തിലധികം പേർക്ക് പകർച്ചപ്പനി ബാധിച്ചു. ചെള്ളുപനി, എലിപ്പനി, മഞ്ഞപ്പിത്ത രോഗങ്ങൾ എന്നിവയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി പടരുന്നത്. ഇതിനെല്ലാം കാരണം മാലിന്യം. 1.5 മാസത്തിനിടെ 11 മരണം സംഭവിച്ചു. ഗൗരവസ്ഥിതി കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങണമെന്ന് കാട്ടി തദ്ദേശ സ്ഥാപനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കത്ത് നൽകി. അതേസമയം മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളോട് ചില ഉദ്യോഗസ്ഥരും പൊതുജനവും അത്ര കണ്ട് സഹകരിക്കുന്നില്ലെന്നാണ് മേയറുടെ നിലപാട്. ചിലയിടത്തൊക്കെ കൗൺസിലർമാർ ഭയങ്കര നെഗറ്റീവാണ്, ചിലയിടത്തൊക്കെ ജനങ്ങൾ ഭയങ്കര നെഗറ്റീവാണ്. അവർക്കെല്ലാം തന്നെ ഈ മാലിന്യം കിറ്റിക്കെട്ട് റോഡിൽ കൊണ്ട് എറിയുന്നതാണ് താല്പര്യം. 1.5 മാസത്തിനിടെ ചെള്ളുപനി ബാധിച്ച 191 പേരിൽ 180 പേരും തലസ്ഥാനവാസികൾ. 2 പേർ മരിച്ചു. 71 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചതിൽ 36 പേരും തിരുവനന്തപുരത്തുള്ളവർ. ജില്ലയിൽ മാത്രം 43 പേർക്ക് ചിക്കുൻഗുനിയ പിടിപെട്ടു. തലസ്ഥാന ജില്ലയിലെ 74 പേർക്കുൾപ്പെടെ 180 പേർക്ക് ഡെങ്കിപ്പനിയും കണ്ടെത്തി. പുതുതായി പല രോഗാണുക്കളുടെയും സാന്നിധ്യം പലപ്പോഴും പല ടെസ്റ്റുകളും റിപ്പോർട്ടുകളും കാണിച്ചിട്ടുണ്ട്. വെസ്റ്റ് നൈൽ വൈറസ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ. മഞ്ഞപ്പിത്ത രോഗങ്ങൾ പിടിപെട്ട് 273 പേർ ചികിത്സ തേടിയപ്പോൾ 2 പേർക്ക് മരണം സംഭവിച്ചു. പാളിയ മാലിന്യ നിർമ്മാർജ്ജനം മനുഷ്യജീവനുകൾ അപഹരിക്കുന്നത് പതിവായി കഴിഞ്ഞു. പല മുന്നറിയിപ്പുകൾ പല കാലങ്ങളിലായി നൽകി. എന്നിട്ടും അധികൃതർക്ക് അനക്കമില്ല. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. CPMലേക്ക് ഉടനെ ഇല്ലെന്ന് KR ഗൗരിയമ്മ. തന്നെ ആരും ക്ഷണിച്ചിട്ടില്ല. തോന്നുമ്പോൾ ഇറക്കി വിടാനും വിളിക്കുമ്പോൾ കയറി വരാനും താൻ വളർത്തു പട്ടിയല്ലെന്നും ഗൗരിയമ്മ ആലപ്പുഴയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അതുകൊണ്ട് നീ പോയി ഇപ്പോൾ മാന്ന് പറഞ്ഞാൽ വളർത്തു പട്ടിയാണ്. ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. പാർട്ടി തീരുമാനിക്കണ്ടേ? ലേനം വേണ, മറ്റത് വേണം. ഇപ്പോൾ ഘടകകക്ഷിയാകാൻ അപേക്ഷിക്കാൻ പറഞ്ഞു. അപേക്ഷിച്ചു. ഘടകകക്ഷിയായി നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. CPMലേക്ക് തന്നെ ആരും ക്ഷണിച്ചിട്ടില്ല. JSSനെ ഘടകകക്ഷിയാക്കാനുള്ള അപേക്ഷ LDFന് മുന്നിലുണ്ട്. ക്ഷമിക്കണം, വാർത്തയിലേക്ക് പിന്നീട് മടങ്ങിയെത്താം. മാറ്റത്തിനൊരുങ്ങി CPM. സംസ്ഥാന സമ്മേളനത്തിലേക്ക് CPM കടക്കാനൊരുങ്ങവേ പുതിയ സെക്രട്ടറി ആരായിരിക്കുമെന്ന ചർച്ചയും സജീവമായി. പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്.
1998 മുതൽ നീണ്ട 16 വർഷം സെക്രട്ടറി സ്ഥാനത്തിരുന്ന ശേഷം പിണറായി വിജയൻ പടിയിറങ്ങുന്നതാണ് ഒരുപക്ഷെ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്ത തിങ്കളാഴ്ച പാർട്ടിക്ക് പുതിയ സംസ്ഥാന സെക്രട്ടറിയാകും. ആരായിരിക്കും പുതിയ സംസ്ഥാന സെക്രട്ടറി? ജില്ലാ സമ്മേളനങ്ങളൊന്നും ഈ വിഷയം ചർച്ചയായതേയില്ല. ആലപ്പുഴ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനായി പ്രവർത്തന റിപ്പോർട്ട് തയ്യാറാക്കിയ 6 ദിവസത്തെ നേതൃയോഗങ്ങളിലും ഇക്കാര്യം ചർച്ചയായില്ല. പ്രതിപക്ഷ ഉപനേതാവും പി ബി അംഗവുമായ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറിയാകാനാണ് സാധ്യതയെന്ന് സംസ്ഥാന സമിതി അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും പറയുന്നു. എം എ ബേബി, ഇ പി ജയരാജൻ, എം വി ഗോവിന്ദൻ എന്നീ പേരുകളും പാർട്ടി കേന്ദ്രങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇ പി ജയരാജനെ സെക്രട്ടറിയാക്കാനായി കണ്ണൂർ ലോബി ചരടുവരികൾ തുടങ്ങിയെന്ന ശ്രുതിയുമുണ്ട്. ദേശാമാന്യ ബോണ്ടുവാദം മുതൽ ദേശാമാന്യയുടെ വസ്തുവകൾ വിവാദ വ്യവസായിക്ക് വിറ്റതുവരെയുള്ള വിഷയങ്ങളെടുത്തിട്ട് ഇതിനെ ചെറുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. കോടിയേരിക്കെതിരെ ശക്തമായ നിലപാട് കണ്ണൂരിൽ നിന്ന് തന്നെ ഉണ്ടായാൽ സമവായ സ്ഥാനാർത്ഥിയായി എം എ ബേബി രംഗപ്രവേശം ചെയ്തേക്കാം. ബി എസ് അച്യുതാനന്ദനും പി ബി അംഗങ്ങളും ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമായിരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ധനമന്ത്രി കെ എം മാണിക്കെതിരെ എങ്ങനെ സമരം ചെയ്യണമെന്ന് തീരുമാനമാകാതെ ഇടതുമുന്നണി യോഗം പിരിഞ്ഞു. മാർച്ച് 6 വീണ്ടും യോഗം ചേരും. മാണി ബജറ്റ് അവതരിപ്പിക്കരുതെന്ന നിലപാടിലാണ് എൽ ഡി എഫ്. വിവരങ്ങളുമായി അജയഘോഷ് ചേരുകയാണ്. അജയഘോഷ്, മാണി ബജറ്റ് അവതരിപ്പിക്കരുതെന്ന നിലപാട് ഉറച്ചുനിൽക്കുന്നു, പക്ഷേ സമരരീതികളിൽ ഒരു തീരുമാനമായിട്ടില്ല. എന്താണ് ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ ചർച്ചയായത്? എന്താണ് വിവരങ്ങൾ? രജനി, കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണം, അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കാൻ പാടില്ല എന്നുള്ള പൊതു നിലപാട് തന്നെയാണ് എൽ ഡി എഫ് എടുത്തിട്ടുള്ളത്. അതേസമയം തന്നെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഏത് രീതിയിലുള്ള സമരം കൊണ്ടുവരണമെന്നതിനെക്കുറിച്ചൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. വ്യത്യസ്തമായ കാര്യങ്ങൾ എൽ ഡി എഫ് യോഗം ഇന്ന് ചർച്ച ചെയ്തു. നിയമസഭ വളയുക എന്നുള്ളതായിരുന്നു അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ നിയമസഭ വളയുകയാണെങ്കിൽ നേരത്തെ സോളാർ സമരകാലത്തതുപോലെ പട്ടാളത്തിൽ അടക്കം ഇറക്കിക്കൊണ്ട് സർക്കാർ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും. അത് ഏത് രീതിയിലേക്കൊക്കെ വളർന്നു പോകാൻ സാധ്യതയുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളും എൽ ഡി എഫ് യോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, വിവിധ യുവജന സംഘടനകൾ, യുവമോർച്ച അടക്കമുള്ള ആളുകൾ സമര പ്രഖ്യാപനവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. വലിയ ഒരു ആൾക്കൂട്ടം തന്നെ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നേക്കാം. തലസ്ഥാനത്ത് അത് ക്രമസമാധാന പ്രശ്നങ്ങൾ അടക്കം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്തത്. 6 ഒരുപക്ഷെ എൽ ഡി എഫ് ചേരുമ്പോഴേക്കും സി പി എമ്മിനും സി പി ഐക്കും പുതിയ നേതൃത്വമായിരിക്കും വരുന്നത്. അവരുടെ കൂടി സാന്നിധ്യത്തിൽ അന്തിമ നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം എന്നുള്ള തീരുമാനത്തിലാണ് ഇന്നിപ്പോൾ എൽ ഡി എഫ് യോഗം പിരിഞ്ഞിരിക്കുന്നത്. അജയഘോഷ് വിവരങ്ങൾ നൽകിയത്. വിവാദ വ്യവസായി നിസാം കൊലപ്പെടുത്തിയ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിന്റെ മൊഴി എടുക്കാത്തതിൽ ദുരൂഹത. മൊഴിയെടുക്കാനുള്ള ആരോഗ്യസ്ഥിതി ചന്ദ്രബോസിന് ഇല്ലെന്ന് പോലീസ് പറയുമ്പോൾ ചന്ദ്രബോസുമായി സംസാരിച്ചിരുന്നതായി ഡോക്ടർ വെളിപ്പെടുത്തി. ചന്ദ്രബോസിനെ ചികിത്സിച്ച ഡോക്ടർ റെനീസ് ഡേവിസ് ഏഷ്യാനെറ്റ് ന്യൂസുമായി സംസാരിച്ചു. നിസാമിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ ചികിത്സിച്ച സംഘത്തിലെ അംഗമായിരുന്നു പൾമണറി മെഡിസിനിലെ ഡോക്ടർ റെനീസ് ഡേവിസ്. ചികിത്സയുടെ തുടക്കത്തിലാണ് ചന്ദ്രബോസിനോട് ഡോക്ടർ സംസാരിച്ചത്. പുള്ളിക്കാരൻ വളരെ സിൻസിയറായിട്ട് പുള്ളിക്കാരൻ്റെ ഒരു ഡ്യൂട്ടി ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് മുമ്പേ ഞാൻ ഷോപ്പ സിറ്റിയിലെ ഒരു ഡോക്ടർ ആയതുകൊണ്ട് എനിക്കറിയാം. പുള്ളിക്കാരൻ അതുകൊണ്ട് എന്നോടും വളരെ ആകെ ആൾക്ക് ഒരു റൈറ്റ് ഹാൻഡ് മാത്രം പോക്കാൻ സാധിച്ചുമായിരുന്നുള്ളൂ. എപ്പോൾ ഞാൻ ഐ സി യുക്ക് വരുമ്പോഴും കൈ പൊന്തി ചെയ്യാനൊക്കെ കാണിക്കുമായിരുന്നു. ഞാൻ സ്കാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ച ചോദ്യം ഇത്ര കിട്ടുന്നു, ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിനെ വളരെ ബുദ്ധിമുട്ടിയാണ് ചോദിക്കുന്നത്, ജീവിച്ച് കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്ന് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടിയിട്ട് ഓ ഉറപ്പ് എന്ന് പറഞ്ഞു, മക്കൾ ചെറുതാണേ എന്ന് പറഞ്ഞു. ആദ്യ ദിവസങ്ങളിൽ ചന്ദ്രബോസ് ആളുകളെ തിരിച്ചറിഞ്ഞിരുന്നു. അപ്പോൾ ചില ഞാൻ ദിവസം കാണുമായിരുന്നു, ഒഫീഷ്യലി ആസ് വെൽ ആസ് അൺഒഫീഷ്യലി കാണുമായിരുന്നു. റെക്കഗ്നൈസ് ചെയ്തിരുന്നു, വളരെ നന്നായി റെക്കഗ്നൈസ് ചെയ്ത സമയമുണ്ടായിരുന്നു. കേസിൽ നിർണായകമായ ചന്ദ്രബോസിന്റെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ലെന്നിരിക്കെയാണ് ചന്ദ്രബോസ് സംസാരിച്ചിരുന്നെന്ന വിവരം ഡോക്ടർ പുറത്തു പറയുന്നത്. തൃശൂരിൽ നിന്നും അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ചന്ദ്രബോസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. സംസ്കാരം വൈകിട്ട് നടക്കും. സരയു ചേരുന്നു. സരയു, എന്താണ് വിവരങ്ങൾ? പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5:30 ആരംഭിച്ച പോസ്റ്റ്മോർട്ടം നടപടികൾ 2.5 മണിക്കൂർ പിന്നിടുമ്പോഴും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറ്റമറ്റ രീതിയിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുള്ളത് കൊണ്ട് തന്നെ അത്തരമൊരു സംവിധാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സമൂഹവും പോലീസ് സംവിധാനങ്ങളും വളരെ ശ്രദ്ധയോടെ തന്നെ ഉറ്റുനോക്കുന്ന ഒരു കേസായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു തന്നെയാണ് ഡോക്ടർമാരടക്കമുള്ള സംഘം ഈ പോസ്റ്റ്മോർട്ടത്തെ കാണുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2.5 മണിക്കൂർ പിന്നിടുമ്പോഴും പോസ്റ്റ്മോർട്ടം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഒരു 1.5 മണിക്കൂറിനകം പോസ്റ്റ്മോർട്ടം അവസാനിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 2 മണിയോടുകൂടി തന്നെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. അതിനുശേഷം വീട്ടിലെത്തിച്ചതിന് ശേഷം വൈകുന്നേരം 8 മണിയോടുകൂടി, രാത്രി 8 മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ. വീടിനടുത്തുള്ള പൊതു ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു സംഘം ഡോക്ടർമാരാണ് പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം
പ്രാഥമിക റിപ്പോർട്ടുകൾ ഇന്നു തന്നെ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നാണ് അറിയുന്നത്. ഉന്നത പോലീസ് സംഘങ്ങളടക്കം ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ചന്ദ്രബോസിന്റെ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളുമായ നിരവധി പേർ ഇവിടെ ഇപ്പോൾ തന്നെ തടിച്ചുകൂടി കഴിഞ്ഞു. എന്തായാലും അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം അവസാനിക്കുമെന്നാണ് അറിയുന്നത്. രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഉന്നത പോലീസ് സംഘങ്ങളുമടക്കം ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് അറിയിക്കാനുള്ളത്. കണ്ണൂരിൽ പ്രധാന അധ്യാപകൻ ആത്മഹത്യ ചെയ്ത കേസിൽ ഒന്നാം പ്രതിയായ അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതനിലെ എം വി ഷാജിയെയാണ് ശ്രീകണ്ഠാപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിലെ രണ്ടാം പ്രതിയും തളിപ്പറമ്പ് എം എൽ എയുമായ ജെയിംസ് മാത്യുവിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇന്ന് നോട്ടീസ് നൽകും. അധ്യാപകൻ ശശിധരൻ ആത്മഹത്യ ചെയ്ത ലോഡ്ജ് മുറിയിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിൽ തന്റെ മരണത്തിന്റെ ഒന്നാമത്തെ കാരണക്കാരൻ ടാഗോർ സ്കൂളിലെ സഹപ്രവർത്തകനായ ഷാജിയാണെന്നും രണ്ടാമത്തെ കാരണക്കാരൻ ജെയിംസ് മാത്യു എം എൽ എയാണെന്നും എഴുതിയിരുന്നു. ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഷാജിയെ ഒന്നാം പ്രതിയാക്കിയും ജെയിംസ് മാത്യുവിനെ രണ്ടാം പ്രതിയാക്കിയുമായിരുന്നു ശ്രീകണ്ഠാപുരം പോലീസ് കേസെടുത്തത്. കേസ് അന്വേഷണം ഊർജിതമായതിനു പിറകെ ഷാജി ഒളിവിൽ പോയി. കഴിഞ്ഞ രണ്ടര മാസമായി ഒളിവിലുള്ള ഷാജിയെ കസ്റ്റഡിയിലെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമായിരുന്നു. ഇതിനു പിറകെയാണ് ഇന്ന് രാവിലെ ഷാജി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കീഴടങ്ങിയത്. ശ്രീകണ്ഠാപുരം പോലീസ് ഷാജിയെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. ഷാജിക്ക് പുറമെ കേസിലെ രണ്ടാം പ്രതിയായ ജെയിംസ് മാത്യുവിന് ഇന്ന് പോലീസ് നോട്ടീസ് നൽകും. നേരിട്ട് കൈപ്പറ്റിയില്ലെങ്കിൽ വീട്ടിൽ പതിക്കാനാണ് പോലീസ് തീരുമാനം. അതേസമയം ജെയിംസ് മാത്യു എം എൽ എക്കെതിരായ കേസിനെ നിയമപരമായി നേരിടുമെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ വ്യക്തമാക്കി. അധ്യാപകൻ ആത്മഹത്യ ചെയ്ത ആ കേസ് നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ മുന്നോട്ട് പോകുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സഖാവ് ജെയിംസ് മാത്യുവും നിയമപരമായിട്ടുള്ള നടപടികൾക്ക് വിധേയമാവും. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. കർണാടകത്തിലെ ചിക്ക്മംഗ്ലൂരിൽ വാഹനാപകടത്തിൽ മൂന്ന് മലയാളികൾ മരിച്ചു. ബത്തേരി സ്വദേശികളായ ഷെരീഫ്, ഭാര്യ സൈനബ, മകൻ ഷകിൽ എന്നിവരാണ് മരിച്ചത്. സഹോദരനെ കാണാൻ ചിക്ക്മംഗ്ലൂരിലേക്ക് പോകുന്നതിനിടെ ഇവർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് പാറയിലിടിച്ചാണ് അപകടമുണ്ടായത്. ജമ്മുകശ്മീർ സർക്കാർ രൂപീകരണത്തിൽ ബി ജെ പി പി ഡി പി ചർച്ചകളിൽ ഉടൻ ധാരണയുണ്ടായേക്കും. ദില്ലിയിലുള്ള പി ഡി പി നേതാവ് മുഫ്തി മുഹമ്മദ് സെയ്ദും ബി ജെ പി നേതാക്കളും കൂടിക്കാഴ്ച തുടരുകയാണ്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ഗവർണറെ കാണും. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിനായി രാവിലെ മുതൽ ആളുകൾ എത്തി തുടങ്ങി. ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. രാവിലെ മുതൽ പതിനായിരങ്ങളാണ് ആലുവ മണപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ആലുവ നഗരസഭയും വിപുലമായ സൗകര്യങ്ങളാണ് ശിവരാത്രിക്കായി ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ബലിതർപ്പണത്തിനായി 200 ബലിത്തറകൾ തയ്യാറായി കഴിഞ്ഞു. തിരക്ക് കണക്കിലെടുത്ത് ദൂരസ്ഥലങ്ങളിൽ നിന്നും ആളുകൾ രാവിലെ തന്നെ എത്തി പിതൃക്കൾക്ക് ബലിയർപ്പിച്ച് മടങ്ങുകയാണ്. രാത്രി നടക്കുന്ന വിളക്കെഴുന്നള്ളിപ്പിന് തന്ത്രി ചേന്നാസ് പരമേശ്വരൻ നമ്പൂതിരി, മേൽശാന്തി മുല്ലപ്പള്ളി സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. വഴിപാടുകൾക്കായി പ്രത്യേക കൗണ്ടറുകളും തുറന്നിട്ടുണ്ട്. രാത്രി ഉറക്കമൊഴിക്കുന്നവർക്ക് ഭക്ഷണം നൽകാനും പ്രത്യേകം സൗകര്യം തയ്യാറായി കഴിഞ്ഞു. ആലുവ കൊട്ടാരക്കടവിൽ നിന്നും മണപ്പുറത്തേക്ക് വരാനായി താൽക്കാലിക ഇരുമ്പു പാലം നിർമ്മിച്ചിട്ടുണ്ട്. നഗരസഭയുടെ താൽക്കാലിക ഓഫീസും ജില്ലാ ആശുപത്രിയുടെ അത്യാഹിത യൂണിറ്റും പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. പുഴയിലിറങ്ങുന്നവർക്ക് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായി കൽപ്പടവുകളോട് ചേർന്ന് മണൽ നിറച്ച ചാക്കുകൾ നിരത്തിയിരിക്കുകയാണ്. നഗരത്തിൽ വൈകിട്ട് മുതൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി 1500 പോലീസുകാരെയാണ് മണപ്പുറത്ത് വിന്യസിച്ചിട്ടുള്ളത്. വിവിധ സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 24 പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. ചാവറയച്ചനെയും ഏവുപ്രാസ്യാമിയെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചതിനോടനുബന്ധിച്ച് സിറോ മലബാർ സഭയുടെ ഫരീദാബാദ് അതിരൂപത സംഘടിപ്പിക്കുന്ന അനുമോദന സമ്മേളനം വിജ്ഞാൻ ഭവനിൽ നടക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ സംസാരിക്കും. They are shining examples of dedicated to God through selfless service for the betterment of mankind. Saint Chavara was a man of prayer and also a social reformer. In an era when access to education was limited, he stressed that every church should have a school. He thus opened the doors of education to people from all sections of society. Few outside Kerala know that he started Sanskrit school and also a printing press at that time. His
ശുംഭൻ പ്രയോഗത്തിന് തടവിൽ കഴിയുന്ന എം വി ജയരാജനെ പ്രകീർത്തിച്ച് ചീഫ് വിപ്പ് പി സി ജോർജ്. ജയരാജൻ ജനപ്രിയ സഖാവെന്ന് ജോർജ് പറഞ്ഞു. പാലോട് രവി എം എൽ എക്കൊപ്പം സെൻട്രൽ ജയിലിലെത്തി ജയരാജനെ കണ്ട ശേഷമായിരുന്നു പ്രതികരണം. കെൽട്രോണിൽ നാളെ സമരം തുടങ്ങുന്ന സാഹചര്യത്തിലാണ് സി ഐ ടി യു നേതാവ് കൂടിയായ ജയരാജനെ കണ്ടതെന്ന് പാലോട് രവി വിശദീകരിച്ചു. നല്ല ജനാധിപത്യ വിശ്വാസിയാണ്, ശക്തനായ നിയമസഭയുടെ മാന്യത കൽപ്പിക്കാൻ, മാന്യത നിലനിർത്താൻ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രിയ സഖാവാണ് ജയരാജൻ. അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ വന്ന് കാണുകയും അദ്ദേഹം വളരെ സന്തോഷവാനാണ്. എനിക്ക് കണ്ടപ്പോഴുള്ള സന്തോഷം തോന്നി. അദ്ദേഹത്തെ കാണുന്ന ഒരു സാമാന്യ മര്യാദയുടെ പ്രശ്നമാണ്. മറ്റു വാർത്തയിലേക്ക്. വാഗമൺ ദൗത്യത്തിന്റെ ഭാഗമായി റവന്യൂ വകുപ്പ് തിരിച്ചുപിടിച്ച സർക്കാർ ഭൂമിയിൽ പലതും വീണ്ടും കയ്യേറ്റക്കാർ സ്വന്തമാക്കി. സർക്കാർ ബോർഡ് സ്ഥാപിച്ച ഭൂമിയിൽ കയ്യേറ്റക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണെന്നും ആക്ഷേപമുണ്ട്. വാഗമൺ മുട്ടക്കുന്നിന് സമീപമുള്ള ഈ സ്ഥലം 2011 ഇടുക്കി ജില്ലാ കളക്ടർ നേരിട്ടെത്തി സർക്കാർ ഭൂമിയെന്ന് ബോർഡ് സ്ഥാപിച്ച് ഏറ്റെടുത്തതാണ്. ഇവിടുത്തെ 40 ഏക്കറോളം ഭൂമിയാണ് അന്ന് തിരിച്ചെടുത്തത്. എന്നാൽ ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി ഇതാണ്. സ്ഥലം കയ്യേറ്റക്കാർ കൈയടക്കി അതിർത്തി തിരിക്കുന്നതിനുള്ള പണികൾ ധ്രുതഗതിയിൽ നടത്തുന്നു. സംഭവമറിഞ്ഞ് നാട്ടുകാരിൽ ചിലർ റവന്യൂ ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. നടപടിയുണ്ടായില്ല. തുടർന്ന് പോലീസിൽ അറിയിച്ചു. പോലീസെത്തി പണികൾ നിർത്തിവയ്പ്പിച്ചു. വില്ലേജ് അധികൃതരെത്തി സർവേ നടത്തിയ ശേഷം പണികൾ തുടർന്നാൽ മതിയെന്നും നിർദ്ദേശിച്ചു. സമീപത്തു തന്നെയുള്ള മറ്റൊരു സ്ഥലത്ത് സർക്കാർ ബോർഡ് പിഴുതുമാറ്റി റോഡ് വെട്ടി നല്ലൊരു ഷെഡും പണിതു. കാട് വെട്ടിത്തെളിച്ച് തെങ്ങും വാഴയുമൊക്കെ നടാനും ആരംഭിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥർ മുഴുവൻ, റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ ഇതിന് സപ്പോർട്ടാണ്. കയ്യേറ്റ ഭൂമിയിലാണെന്ന് കണ്ടെത്തി റവന്യൂ വകുപ്പ് പൊളിച്ചുമാറ്റിയ ഗേറ്റ് കയ്യേറ്റക്കാരൻ തിരികെ സ്ഥാപിച്ചു. ഉദ്യോഗസ്ഥർക്ക് അനക്കമൊന്നുമില്ല. ഇത്തരത്തിൽ വാഗമണ്ണിൽ പല ഭാഗത്തായി ഏറ്റെടുത്ത സ്ഥലത്ത് സർക്കാർ ഭൂമിയെന്ന ബോർഡ് കാണാനേയില്ല. കയ്യേറ്റമെന്ന് കണ്ടെത്തി സർക്കാർ ഏറ്റെടുത്ത ഭൂമി വീണ്ടും തിരിച്ചുപിടിച്ച് റോഡും ഷെഡുമൊക്കെ നിർമ്മിച്ചിട്ടും റവന്യൂ ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ലെന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? കയ്യേറ്റക്കാർക്കൊപ്പം ഇവർക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകണം. വാഗമണ്ണിൽ നിന്നും കെ വി സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. രാജ്യത്ത് H1N1 രോഗം പടരുന്നു. 3 ദിവസത്തിനിടെ 100-ലധികം പേർ മരിച്ചു. സംസ്ഥാനത്തും ജാഗ്രത. മാലിന്യ നിർമ്മാർജ്ജനം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. CPMലേക്കില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു ഗൗരിയമ്മ. ഇറക്കി വിടുമ്പോൾ പോകാനും വിളിക്കുമ്പോൾ വരാനും താൻ പട്ടിയല്ലെന്നും ഗൗരിയമ്മ. കെ മാണിക്കെതിരെ എങ്ങനെ സമരം ചെയ്യണമെന്ന് തീരുമാനമാകാതെ ഇടതുമുന്നണി യോഗം പിരിഞ്ഞു. മാണി ബജറ്റ് അവതരിപ്പിക്കരുതെന്ന് LDF. അടുത്ത യോഗം മാർച്ച് 6. കൊലക്കേസിൽ നിന്ന് വ്യവസായി നിസാമിനെ രക്ഷിക്കാൻ ശ്രമമെന്ന ആരോപണം. പോലീസ് നടപടിയിൽ ദുരൂഹത. ബോധവാനായിരുന്നപ്പോഴും ചന്ദ്രബോസിന്റെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന് പരാതി. ചികിത്സയിലിരിക്കെ ചന്ദ്രബോസ് ഡോക്ടറോടും കുടുംബാംഗങ്ങളോടും സംസാരിച്ചു. കണ്ണൂർ തളിപ്പറമ്പിൽ അധ്യാപകൻ ആത്മഹത്യ ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന ഒന്നാം പ്രതി ഷാജി അറസ്റ്റിൽ. രണ്ടാം പ്രതി ജെയിംസ് മാത്യു MLAക്ക് പോലീസ് നോട്ടീസ്.